മൂവി ട്രാക്കറിന്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ കാലത്തിന് ശേഷം ഒരു തെലുഗു ഫിലിം തിയേറ്ററിൽ നിന്ന് കണ്ടു. മലയാളത്തിലാണ് കണ്ടത്. ത്രിവിക്രം ശ്രീനിവാസ് ഡയറക്ട് ചെയ്ത അല വൈകുണ്ടപുറമലു. മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ അങ്ങ് വൈകുണ്ടപുറത്ത്. വാട്സ് എ വേർഡ് സ്കോട്ട്. ആം ഉബൈസ് മാർലി ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ വീക്കിൽ കാണുന്ന മൂന്നാമത്തെ ഫിലിമാണ് അല വൈകുണ്ടപുറമലു. താനാജി ചപ്പക്ക് പോലത്തെ ഫിലിംസിൻ്റെ റിവ്യൂ ഇടാത്തത് ഇവിടെ എങ്ങും റിലീസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, കുറേ കാലത്തിന് ശേഷമാണ് ഒരു തെലുഗു ഫിലിം തിയേറ്ററിൽ നിന്ന് കാണുന്നത്. ഡിയർ കോംറേഡാണ് അങ്ങനെ ലാസ്റ്റ് കണ്ടത്, അതും മലയാളം വെർഷൻ. ഇവിടെ പിന്നെ നമ്മൾ സബ് ടൈറ്റിൽസ് വെച്ച് കാണുന്ന പോലെ തിയേറ്ററിൽ അങ്ങനെ തെലുഗു ഫിലിംസ് കിട്ടത്തില്ല. ഡബ് വെർഷൻ തന്നെയാവും ഇവിടെ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഇന്ന് ത്രിവിക്രം ശ്രീനിവാസ് ഡയറക്റ്റ് ചെയ്ത അല വൈകുണ്ടപുറമലു എന്ന ഫിലിം പോയിട്ട് കണ്ടു. സോ ഈ ഒരു ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ഹിയർ വി ഗോ. അത്തടു ജൂലൈ അത്തിരിൻ്റെകി ധാരടി സന്നോ സത്യമൂർത്തി അജ്ഞാതവാസി അരവിന്ദ സമേത വീരരാഘവ. ഈ ഫിലിംസൊക്കെ ഡയറക്റ്റ് ചെയ്ത ഒരു ഡയറക്ടറാണ് ത്രിവിക്രം ശ്രീനിവാസ്. അദ്ദേഹത്തിൻ്റെ ഞാൻ കണ്ട ഫിലിംസിൻ്റെ ലിസ്റ്റാണ് പറഞ്ഞത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ നിന്ന് കുറേ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് അല വൈകുണ്ടപുറമലു എന്ന ഫിലിം പോയിട്ട് കണ്ടത്. അതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഫിലിമായ അരവിന്ദ സമേത വീരരാഘവ തന്നെയാണ്. തെലുഗിൽ റീസെൻ്റായി വന്ന മാസ് ഫിലിംസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഫിലിമാണ്. എന്തോ ആ ഒരു ഫിലിമിൻ്റെ ഒരു സ്റ്റോറി, ഡയലോഗ്, റൈറ്റിംഗ്, ഡയറക്ഷൻ എല്ലാം ത്രിവിക്രം ശ്രീനിവാസ് വേറെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അത്രയും നൈസ് ഫിലിമാണ്. സോ ഇങ്ങനൊരു ഫിലിം ചെയ്ത നെക്സ്റ്റ് ഫിലിം വരുമ്പോൾ ആ ഡയറക്ടറിൽ നിന്ന് കുറേ എക്സ്പെക്ട് ചെയ്യുന്നതിൽ ആളെയും തെറ്റ് പറയാൻ പറ്റില്ല, നമ്മളെയും തെറ്റ് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു മാസ് ഫിലിം ചെയ്ത ഒരു ഹാങ് ഓവർ എനിക്കുണ്ട്. പക്ഷേ അല വൈകുണ്ടപുറമലു അങ്ങനെ ചെയ്തൊരു ഫിലിമല്ല. എൻ്റർടൈൻമെൻറ്റ്, കോമഡി, ഫാമിലി ഡ്രാമ ഇങ്ങനത്തെ രീതിയിൽ പോകുന്നൊരു ഫിലിമാണ്. കണ്ടിരിക്കാൻ വലിയ കുഴപ്പമില്ല. ഫാമിലി ഓഡിയൻസിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിലാണ് ഫിലിം ഒരുക്കിയിട്ടുള്ളത്. അത്യാവശ്യം ചിരിക്കാനുമുണ്ട്, ബോറടിപ്പിക്കുന്ന പോലെ തോന്നിയില്ല. ആദ്യ ഭാഗങ്ങളിൽ സ്റ്റോറി ഒന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില സെഗ്മെൻസൊക്കെ ഉണ്ട്. ഒരാളുടെ ജലസി, അതിനോടുള്ള ചില പ്ലാനിങ്സും സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഫിലിമിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു അല്ലു അർജുൻ സിനിമയ്ക്ക് വേണ്ട പോലെയുള്ള സോങ്സും ഇടയ്ക്കുള്ള ചില ആക്ഷൻ സെഗ്മെൻസൊക്കെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അരവിന്ദ സമേത പോലെ നല്ല റൈറ്റിംഗ് ഉള്ളൊരു ഫിലിം പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ വൻ നിരാശ തരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരേ മുള്ള ഫിലിംസ് എപ്പോഴും ഒരു ഡയറക്ടർ ഓപ്റ്റ് ചെയ്യണം എന്നില്ല. ആ ഒരു നടൻ്റെ ഫാൻസിന് എന്താണ് ആവശ്യം, അങ്ങനെ രീതിയിലുള്ള ഫിലിംസ് സെറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സും ഉണ്ട്. പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫിലിം എന്ന രീതിയിൽ ഈ ഒരു ഫിലിം പോയി കാണുകയാണെങ്കിൽ ഒരു വാച്ചബിൾ ഫിലിം എന്ന രീതിയിൽ അല വൈകുണ്ടപുറമലു ഓക്കെയാണ്. അല്ലു അർജുൻ എല്ലാ ഫിലിംസിലും കാണുന്ന പോലെ കുറച്ച് സ്വാഗും കയറ്റി സ്റ്റൈലിഷായിട്ടും ഇടയ്ക്കുള്ള ഫൈറ്റ്സും സോങ്സും അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഫിലിമിലും കണ്ടിട്ടുള്ളത്. പെർഫോമൻസ് വൈസ് കുഴപ്പമില്ല. ഒരു എൻ്റർടൈൻമെൻറ്റ് ഫിലിം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ അല്ലു അർജുൻ നൈസാണ്. ഇടയ്ക്ക് ചില കോമഡി സീൻസിലും ഉണ്ടായിരുന്നു, അതിലൊക്കെ അല്ലു അർജുൻ കളറായിട്ടുണ്ട്. പൂജ ഹേഗഡെ കുഴപ്പമില്ല. അല്ലു അർജുനുമായിട്ടുള്ള കെമിസ്ട്രി ഒക്കെ നല്ലതായിരുന്നു. കോമ്പിനേഷൻ സീൻസിലും ക്യൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് ചിരിക്കാനുള്ള കുറച്ച് സീൻസിലുമുണ്ട്. ബട്ട് ത്രിവിക്രം അരവിന്ദ സമേതയിൽ കൊടുത്ത പോലത്തെ ഇമ്പോർട്ടൻസ് പൂജ ഹേഗഡേക്ക് ഈ ഫിലിമിൽ കൊടുത്തിട്ടില്ല. അരവിന്ദ സമേതയിൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്, അത്രയും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തതുമാണ്. അതിൻ്റെ അത്ര വന്നില്ലെങ്കിലും ഇതിൽ ഒരു ഹീറോയിൻ എന്ന രീതിയിൽ ഓക്കെയാണ്. സപ്പോർട്ടീവ് റോൾസിൽ വന്ന ജയറാമേട്ടനും തബുവും നല്ലതായിരുന്നു. സച്ചിൻ കേദാറിനും കുഴപ്പമില്ലാത്ത റോൾ ചെയ്യാനുണ്ട്. പക്ഷേ ഇവരെക്കാളും സ്കോർ ചെയ്തതും നല്ല റോളും ചെയ്തത് മുരളി ശർമ്മയാണ്. അദ്ദേഹം ഈ ഫിലിമിൽ നൈസായിരുന്നു. പിന്നെ ജി പി എം സമുദ്രകനി എന്നൊക്കെ പറഞ്ഞാൽ ഈ നായകന്മാർക്ക് തേച്ചൊട്ടിക്കാൻ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ ചെയ്ത ക്യാരക്ടേഴ്സാണ്. അത്രയും ടാലൻറ്റഡ് ആക്ടേഴ്സിനെ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്തത് എനിക്ക് തീരെ പിടിച്ചില്ല. ഗസ്റ്റ് അപ്പിയറൻസിൽ വന്ന ബ്രഹ്മാനന്ദനെ കണ്ടപ്പോൾ കൈയടിക്കുകയും മട്ടയച്ച് പൊളിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ 2 മിനിറ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഒരു കോമഡി ആക്ടർ ആയതുകൊണ്ട് എന്താ പറയുക, ഫിലിമിൽ നമ്മൾ കുറേ സ്പേസൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ അത്രയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് വന്ന രാജേന്ദ്രപ്രസാദിൻ്റെ കോമഡിയൊക്കെ നൈസായിരുന്നു. അദ്ദേഹം നൈസായിട്ട് ഈ ഫിലിമിൽ കോമഡിയിൽ സ്കോർ ചെയ്യുന്നുണ്ട്. എസ് തമനാണ് ഈ ഫിലിമിലെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സൈഡ് ഓക്കെ ആക്കിയിട്ടുണ്ട്. ബി ജി എംസ് എല്ലാം നല്ലതായിരുന്നു. ഒ എം ജി ഡാഡി എന്ന സോങ്ങിൻ്റെ ബി ജി എം ആക്കി മാറ്റിയിട്ടുള്ള ബി ജി എം ആണ് ഫിലിമിൽ കൂടുതലായിട്ടും യൂസ് ചെയ്തിരിക്കുന്നത്. സോങ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അത്രയും നല്ല ഫീല് സോങ്ങിൽ കിട്ടണമെങ്കിൽ തെലുഗു വെർഷൻ പോയിട്ട് കാണുന്നതായിരിക്കും ബെറ്റർ. എന്തോ ലിറിക്സ് വൈസും യൂസ് ചെയ്ത സിംഗേഴ്സിൻ്റെ വോയിസ് വൈസും ഒറിജിനൽ പോലെ നന്നായിട്ട് തോന്നിയില്ല. ബി ജെ യേശുദാസ് മാത്രമാണ് ഒരു ഹൈലൈറ്റായിട്ട് തോന്നിയത്. സാമജവരകം ആദ്യ ഭാഗത്ത് ലിറിക്സ്
വൈസ് വല്ലാണ്ട് രസം തോന്നിയില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് നല്ലതായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തെലുഗു വെർഷൻ പാടിയ സി ശ്രീരാമിനേക്കാളും എനിക്ക് വിജയ് യേശുദാസിൻ്റെ വെർഷനാണ് ഇഷ്ടമായത്. മറ്റു സോങ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ലിറിക്സ് വൈസ് തെലുഗു പോലെ ഒരു സിങ്ക് കിട്ടിയില്ല. അർമാൻ മാലിക് പാടിയ ബട്ടുബൊമ്മ, അനുരാഗ് കുൽക്കർണി പാടിയ രാമലു രാമല എന്ന സോങ്സും മലയാളത്തിൽ വന്നപ്പോൾ അത്ര കളറായിട്ട് തോന്നിയില്ല. സാധാരണ അല്ലു അർജുൻ്റെ ഫിലിംസൊക്കെ ഡബ് ചെയ്ത് മലയാളത്തിൽ വരുമ്പോൾ സോങ്സൊക്കെ നല്ലതാവാറുണ്ട്, പക്ഷേ ഇതിപ്പോൾ നേരെ തിരിച്ചാണ്. ഈ ഫിലിമിലെ ടെക്നിക്കൽ സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ക്യാമറ സിനിമാറ്റോഗ്രഫി എല്ലാം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ചില ഫ്രെയിംസൊക്കെ നൈസായിട്ട് തോന്നിയിരുന്നു. അതായത് സാമജവരകം എന്ന സോങ്ങിലാണ് അത്രയും ക്രിസ്പ് ഷോട്ട്സൊക്കെ കണ്ടിരുന്നത്. പിന്നെ ഈ ഫിലിമിലെ കോസ്റ്റ്യൂം ഡിസൈനിങ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അല്ലു അർജുൻ്റെ കേസിലോട്ടൊക്കെ വരുമ്പോൾ സ്റ്റൈലിസ്റ്റാർ എന്ന പേര് കീപ്പപ്പ് ചെയ്യാനുള്ള വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രയും കിടലൻ വർക്കൊക്കെ ആയിരുന്നു. ആക്ഷൻ കൊറിയോഗ്രഫിയെ പറ്റി പറയുകയാണെങ്കിൽ തെലുഗു ഫിലിമിക്കൊക്കെ വരുമ്പോൾ അവിടുത്തെ ഓഡിയൻസിന് മാസാണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വിട്ടുകള. ഇതിൽ കൂടുതൽ ആ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല. പിന്നെ ഫാൻസുകാർക്ക് വേണ്ടിയിട്ടുള്ള സ്ലോ മോഷൻ എഫക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ രീതികളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോങ്സൊക്കെ വിഷ്വലി ഈ ഫിലിമിലെ ടെക്നിക്കൽ സൈഡ് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസും ലൊക്കേഷൻസ്, പിന്നെ കുറച്ച് സ്റ്റുഡിയോ സെറ്റപ്പ് അങ്ങനത്തെ രീതിയിലൊക്കെ സെറ്റായിരുന്നു. കളർ ഗ്രേഡിങ്ങും ഫിലിമിൽ ചെയ്ത എഡിറ്റിങ്ങൊക്കെ നല്ലതായിരുന്നു. ഫാമിലി ഓഡിയൻസിനും എൻ്റർടൈൻമെൻറ്റ് ഫിലിംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഫിലിം പോയിട്ട് കാണാവുന്നതാണ്. ഇനി അല്ലു അർജുൻ്റെ ഫാൻസുകാർക്കും അവർക്ക് എൻജോയ് ചെയ്യാനുള്ളൊരു ഫിലിമും ഉണ്ട്. ഇനി കോമഡി പ്രതീക്ഷിച്ച് പോകുന്നവർക്കാണെങ്കിലും ഈ ഫിലിം ഓക്കെയാണ്. പക്ഷേ ദയവ് ചെയ്ത് അരവിന്ദ സമേത കണ്ട എഫക്റ്റിൽ ഈ ഫിലിം പോയിട്ട് കാണരുത്. ജനറൽ വ്യത്യാസമുണ്ട്, അതിനനുസരിച്ചിട്ട് പോയിട്ട് കണ്ട ഇഷ്ടപ്പെടും. വാച്ചബിൾ ഫിലിമാണ്, അതാണ് അല വൈകുണ്ടപുറമില്. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗായ്സ്.